സീസൺ സിക്സിൻ്റെ തുടക്കം മുതൽ മത്സരാർത്ഥികൾ കീരിയും പാമ്പും പോലെയാണ് കളിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ പോലും കടിച്ചു കീറുന്ന പ്രശ്നമാക്കി മാറ്റും. വൈൽഡ് കാർഡായി 6 പേരെ കൊണ്ടുവന്നപ്പോഴും സ്ഥിതി ഇതുതന്നെയാണ്. മാത്രമല്ല ചിലർ മത്സരത്തിന് വേണ്ടി എടുക്കുന്ന അടവുകളെ പറ്റിയുള്ള ചർച്ചയും ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. മറ്റൊരു സീസണിലും കാണാത്ത അത്രയും തരംതാണ കളികളാണ് ഈ സീസണിൽ. പല സീസണിലും ജെൻഡർ കാർഡ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ പീരീഡ്സ് കാർഡ് ആദ്യമായാണ് ഉപയോഗിക്കുന്നത് കാണുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ നോറ ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവരോടുമായി പറയുന്നു, ജാസ്മിന് പീരീഡ്സ് ആയതുകൊണ്ട് മോഡ് സ്വിങ്സ് ഉണ്ടാകും, അതുകൊണ്ട് ജിൻഡോ മനഃപൂർവ്വം ജാസ്മിനെ പ്രകോപിപ്പിക്കുന്നതാണെന്ന്. എങ്ങനെ ആണിത് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? കഴിഞ്ഞ ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ജാസ്മിൻ ഇതേ കാർഡ് തന്നെ ഉപയോഗിച്ചിരുന്നു അല്ലേ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഇതേ എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് പുറത്തിറങ്ങേണ്ടി വരുമെന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് പബ്ലിക്കായി പറഞ്ഞു. എന്തിന് ഗബ്രിയെ മാപ്പ് പറയുന്നതിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് മനസ്സിലാകുന്നില്ല. ജാസ്മിൻ അതൊരു എസ്കേപ്പ് കാർഡായി ഉപയോഗിക്കേണ്ട ആയിരുന്നില്ല അല്ലേ. എങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ട സമയം ആരെങ്കിലും വിളിച്ചൊന്ന് പേഴ്സണലായി പറഞ്ഞാൽ മതി എനിക്ക് പീരീഡ്സ് ആണ് ടോയ്ലറ്റിൽ പോകണമെന്ന്. അവരപ്പോൾ വാതിൽ തുറന്നേനെ. ഇത് പക്ഷേ അവിടെ അതും ഒരു ഗെയിമിൻ്റെ ഭാഗമാക്കി. ഈ പറഞ്ഞ ആൾ തന്നെ ഒരു സ്കിറ്റ് റിഹേഴ്സലും പെർഫോമൻസും കഴിഞ്ഞ് പിറ്റേന്ന് ഫുൾ ഡേ കഴിഞ്ഞ് അടുത്ത ടാസ്കും കഴിഞ്ഞാണ് ഒന്ന് കുളിച്ച് വസ്ത്രം മാറിയത് തന്നെ. വൃത്തിയില്ലായ്മ പിന്നെ ഒരു ക്രിമിനൽ കുറ്റം അല്ലല്ലോ. നാണമില്ല എന്ന് ചോദിക്കുന്നില്ല, പക്ഷേ ഒരു മിനിമം ഉളുപ്പ് വേണം മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഒരു ഗെയിം ഷോ ജയിക്കാൻ ഇത്രയൊക്കെ തരം താഴണോ എന്ന ബോധമുണ്ടെങ്കിൽ സ്വയം ആലോചിക്കേണ്ട വിഷയമാണ് ഇവരൊക്കെ.